നമസ്കാരം. രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് പെൺകുട്ടികളെ കടത്തൽ വ്യാപകമാകുന്നു. പന്ത്രണ്ട് പെൺകുട്ടികളെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽ വൈദികൻ അറസ്റ്റിൽ. പെരുമ്പാവൂർ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ജേക്കബ് വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ജേക്കബ് വർഗീസ് ഡയറക്ടറായ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് റെയിൽവേ പോലീസാണ് കുട്ടികളെ നിയമവിരുദ്ധമായി കൊണ്ടുവന്ന ഇടനിലക്കാരെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് വൈദികനിലേക്ക് എത്തിയത്. രാജസ്ഥാൻ സ്വദേശികളായ രണ്ടുപേരാണ് ഇടനിലക്കാർ. ലോകേഷ് കുമാർ, ശ്യാംലാൽ എന്നിവരെയാണ് റെയിൽവേ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. സംശയാസ്പദമായ രീതിയിൽ ഓഖ എക്സ്പ്രസിൽ യാത്ര ചെയ്ത കുട്ടികളെ കണ്ട യാത്രക്കാർ റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പെരുമ്പാവൂരിലെ കരുണാലയത്തിലേക്കാണ് കുട്ടികളെ കൊണ്ടുവന്നതെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ മൊഴി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയത്. 12 കുട്ടികളെയും ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അനധികൃതമായി കുട്ടികളെ എത്തിച്ചതിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വ്യക്തമാക്കി.